കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള പോലീസിൽ ചില ചില അസ്വാരസ്യങ്ങൾ, അല്ലെങ്കിൽ കേരള പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ വളരെ ഒരു സുതാര്യത ഇല്ലായ്മയെ പറ്റിയിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. സേനാ നവീകരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കേസുകളൊക്കെ ശാസ്ത്രീയമായി അന്വേഷിക്കാൻ, കണ്ടെത്താൻ, തെളിയിക്കാൻ വേണ്ടിയിട്ട് സേന വാങ്ങിക്കൂട്ടിയ പല ഉപകരണങ്ങളും കാലഹരണപ്പെട്ടതാണ് എന്ന ഏറ്റവും പുതിയ ഒരു വിവരം കൂടി വരുമ്പോൾ പോലീസ് സേനയുടെ സംബന്ധിക്കുന്ന ചില വിവാദങ്ങൾക്ക് വീണ്ടും ആക്കം കൂടുന്നു എന്ന കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം. നുണപരിശോധനാ യന്ത്രവും ഫിംഗർ പ്രിന്റ് DLK-യും ഒരു കേസ് പോലും തെളിയിക്കാതെ അകാല ചരമത്തിലേക്ക് പോയി, ആ ഉപയോഗശൂന്യമായി പോയി ആ ഈ ഉപകരണങ്ങളെ പറ്റിയിട്ടും ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. നമുക്കറിയാം, ഏപ്രിൽ മുതൽ BS-6 വാഹനം മാത്രമേ പാടുള്ളൂ എന്ന കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ കമ്പനി, അതായത് മഹീന്ദ്ര കമ്പനിയിൽ നിന്ന് അധികം വന്ന 220 ബൊലേറോ SUV പോലീസിന് വാങ്ങി, സ്റ്റോക്ക് ക്ലിയറൻസ് നടത്തി. ഇതൊക്കെ തന്നെ വലിയ ആരോപണങ്ങളായിരുന്നു. ഒരു വാഹനത്തിൻ്റെ വില 5 ലക്ഷത്തിൽ അധികമായിരുന്നു ആ ഒരു അവസരത്തിൽ. പോലീസും കമ്പനിയും തമ്മിലുള്ള രഹസ്യ ധാരണയായിരുന്നു ഈ ഒരു ഇടപാടിന് പിന്നിലെന്ന ആക്ഷേപം വരുന്നു. അതിന് തൊട്ട് പിന്നാലെ വരുന്ന മറ്റൊരു ആരോപണമാണ് നുണപരിശോധനാ യന്ത്രവും ഫിംഗർ പ്രിന്റ് DLK-യും ഒരു കേസ് പോലും തെളിയിക്കാൻ സാധിക്കാതെ സേനയ്ക്ക് ബാധ്യതയായി, അത് പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കാരണം കുറ്റം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ആധുനിക ഉപകരണങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് കേരള പോലീസ് വാങ്ങിക്കൂട്ടിയെങ്കിലും അതിൽ മിക്കതും കാലഹരണപ്പെട്ട ഉപയോഗ ശൂന്യമായിട്ടുള്ള സാമഗ്രികളായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ശേഷം ഒരു കേസ് പോലും തെളിയിക്കാൻ കഴിയാതെ ഇവയിലേറെയും അകാല ചരമം അടഞ്ഞിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. നവീകരണത്തിന്റെ പേരിൽ തുരുമ്പെടുത്ത പദ്ധതികൾ വരുത്തിവെച്ചത് കേരള പോലീസിനും സർക്കാരിനും പൊതുഖജനാവിനും ഒക്കെ കോടികളുടെ നഷ്ടമാണ് എന്ന കാര്യം കൂടി നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. പോളിഗ്രാഫ് മെഷീൻ എന്ന നുണപരിശോധനാ യന്ത്രത്തിൽ തുടങ്ങാം. 2010 പോലീസ് വാങ്ങിയ ഈ ഉപകരണം ഏറെക്കാലം പോലീസ് ആസ്ഥാനത്ത് പൊടിപിടിച്ച് കിടന്നു. പിന്നീട് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നാർക്കോ അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ് തുടങ്ങിയ നൂതന ഉപകരണങ്ങൾ ഉള്ളപ്പോഴാണ് കുറ്റം തെളിയിക്കാൻ പര്യാപ്തമല്ലെന്ന് നാഷണൽ അക്കാദമി ഓഫ് സയൻസ് വിധിയെഴുതിയ ഈ പോളിഗ്രാഫ് മെഷീൻ കേരള പോലീസ് ലക്ഷങ്ങൾ ചിലവിട്ട് വാങ്ങിച്ചത്. നമുക്കറിയാം, ഇതുപയോഗിച്ച് തെളിയിക്കാൻ ശ്രമിച്ച 80 കുറ്റകൃത്യങ്ങളിൽ 57 പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇത് പ്രയോജനരഹിതമാണെന്ന് അമേരിക്കൻ പോളിഗ്രാഫ് അസോസിയേഷനും വിധി എഴുതിയിരുന്നു എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പോളിഗ്രാഫ് യൂണിറ്റ് ഇല്ലാത്ത തിരുവനന്തപുരത്ത് നിന്ന് അടുത്തിടെ ഈ ഉപകരണം തൃശ്ശൂരിലേക്ക് മാറ്റിയതായി ആണ് ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതുപയോഗിച്ച് ഒരു കുറ്റകൃത്യം പോലും ഇതുവരെ തെളിയിക്കാനായിട്ടില്ലെന്ന് പോലീസുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ പോലീസിന്റെ ഒരു അനാസ അല്ലെങ്കിൽ കെടുകാര്യസ്ഥത, അഴിമതിയുടെ ഒരു ഭാഗമായി പോളിഗ്രാഫ് മെഷീൻ മാറുന്നു. അടുത്തതാണ് DNA മെഷീൻ. ഫോറൻസിക്സ് വിഭാഗത്തിനായി 10 വർഷം മുമ്പാണ് പോലീസിലേക്ക് ഈ മെഷീൻ വാങ്ങിയത്. എന്നാൽ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ ഇത് ഉപയോഗിക്കാൻ തലയിൽ മൂളയുള്ളവർ, അതായത് ഇത് ഉപയോഗിക്കാൻ പരിജ്ഞാനമുള്ളവർ ഇല്ല എന്ന കാര്യം മനസ്സിലായത്. അതോടെ പെട്ടുപോലും പൊട്ടിക്കാതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണം 8 വർഷത്തോളമാണ് പോലീസ് ആസ്ഥാനത്ത് ഒരു മൂലയിൽ തെളിയത്. ഒടുവിൽ സയന്റിഫിക് അസിസ്റ്റന്റ്മാർക്ക് പരിശീലനം നൽകി, ഈ യന്ത്രം ഉപയോഗിക്കാൻ പരിശീലനം നൽകിയതോടുകൂടിയാണ് 8 വർഷത്തിന് ശേഷം പെട്ടി പൊട്ടിച്ച് ഈ യന്ത്രം ഇപ്പോൾ പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നത് എന്നത് രണ്ടാമത്തെ കാര്യം. അടുത്തതാണ് ഫിംഗർ പ്രിന്റ് DLK. കുറ്റവാളികളുടെ കൈ കാൽ അടയാളങ്ങൾ ശാസ്ത്രീയമായി എടുക്കാൻ 2007 വാങ്ങിയ ഉപകരണമാണ് കേരള പോലീസിലേക്കുള്ള ഫിംഗർ പ്രിന്റ് DLK. അതായത് പ്രത്യേക ലബോറട്ടറി സജ്ജമാക്കിയ ശേഷമായിരുന്നു ഉപകരണം വാങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ലാഭമില്ലാത്ത കാരണം പറഞ്ഞ് 40 ലക്ഷം രൂപ വരുന്ന ഈ ഉപകരണം ഉപയോഗശൂന്യമായി കിടക്കുന്നു. ലാബ് ഇപ്പോഴും ഒരു സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കുന്നു. നമുക്കറിയാം, കൃത്യമായി പ്രത്യേക ലാബുകൾ ഈ ഫിംഗർ പ്രിന്റ് DLK ഉപയോഗിക്കണമെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള ലബോറട്ടറി സജ്ജമാക്കണം. അതിനുശേഷം വാങ്ങേണ്ട ഈ ഉപകരണമാണ് 40 ലക്ഷം രൂപ മുടക്കി. ലാബ് ഒക്കെ സ്വപ്നത്തിൽ പോലും ലാബിനെ പറ്റി ആലോചിക്കാതെ 40 ലക്ഷം രൂപ മുടക്കി ഈ ഫിംഗർ പ്രിന്റ് DLK മെഷീൻ കേരള പോലീസിലേക്ക് വാങ്ങിയത്. 2007 ഇത് വാങ്ങിയത് എന്നതുകൂടിയാണ് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം. അടുത്തത് ഫോറൻസിക് റീജിയണൽ ലബോറട്ടറിയെ പറ്റി പറയാം. 1.5 കോടി രൂപ വിലമതിക്കുന്ന DNA ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയത് ഈ ലാബ് തുടങ്ങുന്നതിന് മുമ്പാണ്. മാനദണ്ഡം പാലിക്കാതെ വിദഗ്ധ പരിശീലനം സിദ്ധിക്കാത്ത ജീവനക്കാരെയും ഈ ലാബിലേക്ക് നിയമിച്ചിരുന്നു.
PSC വഴി സയൻസ് ബിരുദധാരികളെ നിയമിക്കണമെന്നും ഇവർക്ക് ഡൽഹി സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയിൽ ഒരു വർഷത്തെ പരിശീലനം നൽകണമെന്നുമുള്ള വ്യവസ്ഥയും ഈ ഒരു ലാബിൻ്റെ കാര്യത്തിൽ കാറ്റിൽ പറത്തി. ഇതോടെ വിലപിടിപ്പുള്ള ഈ പല ഉപകരണങ്ങളും ഈ ഫോറൻസിക് റീജിയണൽ ലബോറട്ടറിയിൽ കാഴ്ച വസ്തുക്കളായി മാറിയിരിക്കുന്നു. മറ്റൊന്നാണ് ഫിംഗർ പ്രിൻ്റ് കമ്പ്യൂട്ടറൈസേഷൻ. കമ്പ്യൂട്ടർ മെയിൻ്റെയിൻസ്, അതായത് നമുക്കറിയാം കമ്പ്യൂട്ടർ മെയിൻ്റെയിൻസ് കോർപ്പറേഷൻ, ഒരിക്കൽ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്, അതായത് കമ്പ്യൂട്ടർ മെയിൻ്റെയിൻസ് കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഫിംഗർ പ്രിൻ്റ് കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങിയത്. രാജ്യാന്തര നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വാങ്ങണമെന്ന നിബന്ധന മറികടന്നുകൊണ്ട് സെക്വയർ മന്ത്രാലയ എന്ന സ്ഥാപനത്തിന് 1 കോടി രൂപയ്ക്ക് കരാർ നൽകിയതോടെ 5 വർഷമാണ് നഷ്ടമായത്. നമുക്കറിയാം തമിഴ്നാട് സർക്കാർ ഉപയോഗിച്ച് പരാജയപ്പെട്ടതാണ് ഈ സെക്വയർ മന്ത്രാലയയുടെ കമ്പ്യൂട്ടറുകളും പ്രോഗ്രാമുകളും എന്ന് തൊട്ട അയൽപക്കത്തെ സംസ്ഥാനം ഉപയോഗശൂന്യമെന്ന് വിധി എഴുതിയ ഒരു സാധനമാണ് കോടികൾ മുടക്കി കേരള പോലീസ് വിലയ്ക്ക് വാങ്ങിയത്. നമ്മൾ അതും മനസ്സിലാക്കണം. ഇപ്പോൾ നാഷണൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ സിസ്റ്റത്തിൽ നിന്നും പ്രോഗ്രാമുകൾ വാങ്ങിയാണ് ഈ സെക്വയർ മന്ത്രാലയയുടെ പ്രോഗ്രാമുകൾ ഉപയോഗശൂന്യമായതോടുകൂടി അത് തമിഴ്നാട് പോലീസ് ഉപയോഗശൂന്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തി. ഈ സാധനം അറിഞ്ഞിട്ട് പോലും വീണ്ടും വാങ്ങിച്ചു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കാര്യങ്ങൾ നടന്നുപോകുന്നത് നാഷണൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ സിസ്റ്റത്തിൽ നിന്ന് വാങ്ങിയ പ്രോഗ്രാമുകൾ വഴി മാത്രമാണ്. മറ്റ് ഒരു കാര്യമുണ്ട്, ടാറ്റ വിംഗർ വാഹനത്തിലേക്ക് വരാം. യൂട്ടിലിറ്റി എന്ന പേരിൽ ഫിംഗർ പ്രിൻ്റ് വിഭാഗത്തിലെ എല്ലാ യൂണിറ്റുകൾക്കുമായാണ് 19 ടാറ്റ വിംഗർ എന്ന വാഹനം വാങ്ങിയത്. അത്യാവശ്യം വാൻ ടൈപ്പുള്ള ഒരു വാഹനമാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഉൽപ്പാദനം കേരള പോലീസ് വാങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വാഹനത്തിൻ്റെ ഉൽപ്പാദനം കമ്പനി നിർത്തി, ടാറ്റ മോട്ടോഴ്സ് നിർത്തി. വൈകാതെ ഇതേ കൂട്ടി തന്നെ ഓരോ വിംഗർ വാഹനങ്ങളും കട്ടപ്പുറത്തായി. അത് സ്പെയർ പാർട്സുകൾ പോലും ഇല്ലാത്ത രീതിയിൽ, അത് മെയിൻ്റെയിൻസ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഈ അവസ്ഥാവിശേഷം വന്നു. 19 ടാറ്റ വിംഗർ വാഹനങ്ങളും പോലീസിന് ബാധ്യതയായി മാറിയിരിക്കുന്നു. അടുത്തതാണ് മഹീന്ദ്ര ബൊലേറോയിലേക്ക് വരാം. കഴിഞ്ഞ വർഷം അവസാനം നടന്ന ഒരു ഇടപാടാണിത്. മലിനീകരണ നിയന്ത്രണത്തിൽ BS4 നിലവാരം മാത്രമാണ് ഈ ഒരു മഹീന്ദ്ര ബൊലേറോ SUV-കൾക്കുള്ളത്. 202 ജീപ്പുകളാണ് കഴിഞ്ഞ തവണ കേരള പോലീസിലേക്ക് നൽകിയത്. ഒരു സ്റ്റേഷനിൽ 2 ജീപ്പ് എന്ന പദ്ധതിയാണ് ഇതിന് ഒരു മാനദണ്ഡമായി കേരള പോലീസും സർക്കാരും പറഞ്ഞത്. April 1 മുതൽ BS6 ശ്രേണിയിൽപ്പെട്ട സീരീസിൽപ്പെട്ട വാഹനങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷമാണ് കമ്പനിയിൽ അധികം വന്ന 220 ബൊലേറോ വാഹനങ്ങൾ പോലീസ് സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന പേരിൽ വാങ്ങിക്കൂട്ടിയത്. അതായത് ഒരു വാഹനത്തിൻ്റെ വില, ഈ ഒരു ബൊലേറോ SUV-ക്ക് വില 5 ലക്ഷത്തിൽ അധികം വരും. പോലീസും കമ്പനിയും തമ്മിലുള്ള ഒരു രഹസ്യ ഇടപാടാണ് ഇതെന്ന ആക്ഷേപം കൂടി ഉയർന്നു വരുന്നു. നമുക്കറിയാം ഓരോന്നോരോന്നായിട്ട് പോലീസിൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുകയാണ് അഴിമതിയുടെ വാളുകൾ. മഹീന്ദ്ര ബൊലേറോ SUV, ടാറ്റ വിംഗർ വാഹനം, ഫിംഗർ പ്രിൻ്റ് കമ്പ്യൂട്ടറൈസേഷൻ, ഫോറൻസിക് റീജിയണൽ ലബോറട്ടറി, ഫിംഗർ പ്രിൻ്റ് DLK, DNA മെഷീന്, ഒപ്പം പോളിഗ്രാഫ് മെഷീൻ, ഇത് തുടങ്ങി ഇങ്ങനെ എണ്ണം പറഞ്ഞിട്ടുള്ള പല പല അഴിമതികളും പല പല ദുരൂഹതകളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ വിശ്വാസത്തിൽ എടുക്കേണ്ടത് ആരെയാണെന്ന് പൊതുജനം ഇപ്പോൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഇതിനൊരു സുതാര്യത വേണം, വ്യക്തത വേണമെന്ന കാര്യം നമ്മൾക്ക് അത്യാവശ്യമായും തന്നെ പറയാനുണ്ട്. കാരണം കേരള പോലീസ് പോലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു അന്വേഷണ സംഘം, നമുക്ക് അഭിമാനമായിട്ടുള്ള, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വിശ്വാസമുള്ള ഒരു കേരള പോലീസിൽ നിന്ന് ഇതൊന്നും തന്നെ പൊതുജനം പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ തന്നെയും ഇതിൽ ഒരു സുതാര്യത, ഇതിലൊരു വ്യക്തത വരുത്താൻ അതുകൊണ്ട് തന്നെ പോലീസ് അധികാരികൾക്ക് ബാധ്യസ്ഥത, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവരതിന് ബാധ്യസ്ഥരാണ് എന്ന കാര്യം മാത്രമാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്.